എല്ലാവർക്കും നമസ്കാരം ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സ്പൈസി ബീഫ് അലയുടെ ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ രണ്ട് വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം സവാള വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നാലല്ലി വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും ചതച്ചത് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളകുപൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കറിവേപ്പിലയും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 150 ഗ്രാം ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തതാണ് അത് നമുക്ക് ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബീഫ് ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് അടയ്ക്ക് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കാം പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് മാവ് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കേണ്ടത് ഇനി അടയുണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു വാഴയില എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുക ഇനി കുറച്ച് മാവ് എടുത്ത് ഇതേപോലെ പരത്തിയെടുക്കാം അടയുടെ കട്ടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കൂടുതൽ കട്ടിയിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇതുപോലെ പതുക്കെ കൈകൊണ്ട് പരത്തിയെടുക്കാം ഇനി ഇതിലേക്ക് ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ അടച്ചു കൊടുക്കാം എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അടകളും ചെയ്തെടുക്കാം ഞാൻ ഇഡലി പാത്രത്തിലാണ് അട വേവിച്ചെടുക്കുന്നത് ഇനി അട വെച്ച് കൊടുക്കാം എന്നിട്ട് 15 to 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം ഇലയുടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അട നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് ഇതൊന്ന് മുറിച്ചൊന്ന് നോക്കാം അങ്ങനെ നമ്മുടെ ബീഫ് ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെലാസ് കിച്ചൻ